ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് വ്ളോഗും പിന്നെ മോൻ്റെ ബർത്ത്ഡേയാണ് ഫസ്റ്റ് ബർത്ത്ഡേയാണ് അതിൻ്റെ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോ ഉണ്ടാവുക ഷോപ്പിങ്ങിന് പോകുന്നത് ബത്തേരിയാണ് കേട്ടോ ഷോപ്പിക്സാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ സാധനം കിട്ടുകയെന്ന് നോക്കാം അപ്പോൾ എന്താണെങ്കിലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം പിന്നെ അതുപോലെ തന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഞെക്കുക അതുപോലെ തന്നെ ഞങ്ങൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാൻ നോക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഷോപ്പിക്സിൻ്റെ ഉള്ളിൽ എത്തിയിട്ടോ അതിനെ പുറത്തുനിന്നുള്ളത് നമ്മൾ എടുത്തിട്ടില്ല ഉള്ളിൽ കയറിയതെല്ലാം അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേറെ സാധനങ്ങൾ എടുത്തിട്ട് പോകാൻ നോക്കി അപ്പോൾ നമ്മൾ വിചാരിച്ച പോലത്തെ തൊപ്പി നമുക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടും കുറേ തിരഞ്ഞു അതിൽ നമ്മളെ തീം ബ്ലൂവും വൈറ്റും ആണല്ലോ അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള തൊപ്പി കിട്ടിയില്ല ലാസ്റ്റ് എന്നിട്ട് ഇപ്പോൾ ഈ കൈ കണ്ടില്ലേ ഈ സാധനം തന്നെയാണ് എടുത്തത് ആദ്യം നമ്മൾ കുറേ എണ്ണം നോക്കി പക്ഷെ അതിലൊന്നും രസമില്ലായിരുന്നു എല്ലാം ഒരു പഴയ മോഡൽ തന്നെ ഇല്ല പുതിയതൊന്നും വരുന്നില്ല അതാണ് സത്യം പിന്നെ നമ്മൾ നോക്കുമ്പോൾ ബലൂണ് നമുക്ക് ബ്ലൂ കിട്ടി പക്ഷേ വൈറ്റ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിനി നമ്മൾ പിന്നെ വേറെ ഏതെങ്കിലും കടയിൽ കയറണം അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് അലങ്കരിക്കാൻ പറ്റും ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഒരുപാട് പേരെ പിറന്നാളുണ്ട് തോന്നുന്നു അപ്പുറത്തുള്ളവരൊക്കെ നോക്കുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ചേച്ചിനോട് അതിനെപ്പറ്റി ചോദിച്ചപ്പം ഒന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ പിന്നെ പോയ സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ കുറേ ടോയ്സ് ഉണ്ടായിരുന്നു ഇതിനെ പറ്റിയ നല്ല നല്ല ടോയ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ടില്ലേ ആ ഒരു ടോയ് പിന്നെ അതാ ഈ കാണുന്ന ഒരു നീല കളറുള്ള ഒരു കാറ് അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതാ ഇപ്പം ഞാനീ നോക്കുന്ന ഒരു ബുള്ളറ്റ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 5000 ആണ് 5000 രൂപയ്ക്ക് പിള്ളേരൊരു ബുള്ളറ്റ് അപ്പം അത് അവിടെ വെച്ചിട്ട് വന്നു ഞങ്ങൾ വെറുതെ ഒന്ന് നോക്കിയതാ കേട്ടോ അല്ലെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ടല്ല വെറുതെ ഒരു രസം ഇംഗിതത്തിന് അത് കണ്ടു പിന്നെ ഞങ്ങളിങ്ങനെ പോയി എന്തായാലും വന്നതല്ലേ വെച്ച് ഞങ്ങൾ അതിൽ ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങി അവന് പറ്റിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി നടന്നു കുറച്ച് ഐറ്റംസ് ടോയ്സ് തന്നെയാണ് നോക്കിയത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ടോയ് വാങ്ങിയാണ്ടോ ഇവിടുന്ന് ഒരു ടോയ് നമ്മൾ വാങ്ങിയിരുന്നത് ചെറിയൊരു കാറാട്ടോ നമ്മൾ തിരക്കുണ്ട് നന്നായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ അപ്പൊ നമ്മൾക്ക് ഒരു ബാഗ് ഒക്കെ കണ്ട് അതൊക്കെ ഒന്ന് നോക്കി വാങ്ങിയില്ലെങ്കിലും നോക്കാലോ നമുക്ക് നല്ല ബാഗ് ഉണ്ടായിരുന്നു അവിടെ നല്ല നല്ല അപ്പൊ എനിക്ക് ഇഷ്ടമായി വരണോ അതായത് ഞാൻ മെല്ലെ എടുത്താലോ എന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല അതവിടെ തന്നെ വെച്ചു പിന്നെ ബാക്കി പോയി പിന്നെ കിച്ചൺ ഐറ്റംസ് ഒന്നും പറയണ്ട കണ്ടോ ഒരുപാട് സാധനം ഉണ്ട് നമുക്ക് കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ വല്ലതും നടന്നേ നമുക്ക് സമയമില്ല അപ്പോൾ നമ്മൾ വേഗം അവിടെ നിന്ന് വിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് നമുക്ക് പിന്നെ കുറച്ച് ഡെക്കറേഷൻ്റെ മറ്റേ സാധനങ്ങൾ വാങ്ങണം പേപ്പർ അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ ഇൻസുലേഷൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു അങ്ങോട്ട് മേലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്കാണെങ്കിൽ നിറയെ സാധനങ്ങളായിരുന്നു ഫുള്ള് ചിപ്സും കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ അത് വെറുതെ നോക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി വാങ്ങിയൊന്നുമില്ല ഞങ്ങൾ ഫുള്ള് അവളെ നോക്കി എന്നല്ലാണ്ട് ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല ആടി ചന്തയിലറിഞ്ഞ എന്താ അവസ്ഥ അതേയായിരുന്നു ഞങ്ങൾ അവളെ കറി കൂട്ടിയത് സത്യം പറഞ്ഞാല് അപ്പൊ പിന്നെ കുറച്ച് ഐസ്ക്രീമിലൊക്കെ എത്തി നോക്കി ഐസ്ക്രീം അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഡയറ്റ് ആയതുകൊണ്ട് അതും കഴിച്ചില്ല അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യാൻ ഇനി എന്താ വാങ്ങാൻ മിസ്സായ രണ്ട് മൂന്ന് സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ ഇവിടെ ചാർട്ട് പേപ്പർ എനിക്ക് ബ്ലാക്ക് ചാർട്ട് പേപ്പർ വേണം എന്ന് പറഞ്ഞപ്പോൾ അത് എവിടെയുള്ളതെന്ന് അന്വേഷിച്ച് ഇപ്പോൾ പോവാണ് പിന്നെ അതിൻ്റെ വഴിയിൽ മാഗി കണ്ടതാണ്ട് ബിപികളൊക്കെ പിന്നെ അതാ ഇവിടെ കുറച്ച് നമ്മൾക്ക് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ട് കേട്ടോ ഫുള്ള് രണ്ട് സൈഡ് നമ്മളാകെ ഒരു കണ്ടീഷണർ അല്ല വാങ്ങിയത് കണ്ടീഷണർ ഒരു ഷാമ്പൂ വാങ്ങിയിട്ടുണ്ട് കുറേ നേരം നോക്കാന്നല്ലാണ്ട് ഒരു കാര്യമില്ല ഇവിടെ സാധനങ്ങളുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഷാമ്പൂ കണ്ടീഷണറും തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലോറിയലിൻ്റെ പറഞ്ഞെടുത്തു ഷാമ്പൂ കണ്ടീഷണറും കുറേ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നുമില്ല കേട്ടോ അയാൾ നമുക്ക് എന്താ ഇപ്പം ലോറിയലാണെങ്കിൽ ലോറിയലിൻ്റെ തന്നെ ഒരു ഭാഗം മൊത്തം പിന്നെ അതുപോലെ ഇവിടെ അത്യാവശ്യം ഉണ്ട് കേട്ടോ നല്ല ബ്രാൻഡഡ് സാധനങ്ങളുണ്ട് അത്യാവശ്യം നല്ലതാണ് ഇവിടെ ഒന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കും എന്തൊക്കെയോ വേണം തോന്നും പിന്നെ നമ്മൾ കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് വേണ്ട സാധനം അല്ല നമ്മൾ തരയും നമ്മൾ ഇങ്ങനെ സമയം കളയാൻ വേണ്ടിയിട്ട് പിന്നെ ആരെങ്കിലും വന്ന് നമ്മളെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം അങ്ങോട്ട് പോകും അപ്പൊ ഏട്ടൻ വന്നപ്പോ നമ്മള് വല്ല മുങ്ങള പരിപാടി കേട്ടോ അതുവരെ അവിടെ തത്തിക്കളിച്ച് നിന്നേ പിന്നെ ഇവിടെ തന്നെ ഫേസ് വാഷ് ഷാംപൂ ചെമ്പരത്തി താളിയോ അങ്ങനെ എന്തോ പിന്നെ ഷീറ്റ് മാസ്ക് ഞങ്ങൾ നോക്കി അപ്പൊ നമുക്ക് പറ്റിയതില്ല അപ്പൊ അത് വാങ്ങിയില്ല പിന്നെ എന്താ പിന്നെ ഇവിടെ വന്നിക്കുന്നത് എന്തൊരു കഷ്ടം നോക്കണേ അതിലെ പോയാൽ പിന്നെ ഇതിലെ തന്നെ ഇതിലെ പോയാൽ അതിലെ തന്നെ എന്തെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നു പോകും അതാണ് സത്യം ഇനി നമ്മൾ ഒരെണ്ണം വാങ്ങി നീ എന്തെങ്കിലും വാങ്ങിയിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഒരു ഷാമ്പൂ കണ്ടീഷണർ കണ്ടീഷണർ തപ്പിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കിട്ടി പിന്നെ പിന്നെ അതാ സോപ്പ് സോപ്പിന്റെ അടുത്തൊക്കെ എന്തിനാ നമ്മൾ വന്നു സോപ്പിന്റെ അടുത്ത് വെറുതെ പോവാലോ ഒരു സഴിക്ക് വന്നതല്ലേ എല്ലോടും ഒന്ന് കവർ ചെയ്യാലോ വിചാരിച്ചിട്ട് ഓ കൊറോണ കിട്ടാഞ്ഞ നന്നായി ഇത്രയും അലഞ്ഞ് തിരിഞ്ഞിട്ട് കേട്ടോ അങ്ങനെ കുറച്ചു നേരം അവിടെ തിരിഞ്ഞ് കളിച്ച് നടന്നു എനിക്കെന്താ വാങ്ങണം പക്ഷെ എന്താണ് സംഭവം എന്നറിയില്ല
അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ മാത്രം, അപ്പം നമ്മൾ അവിടെ കുറേ നേരം നിൽക്കും. പിന്നെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഇവിടെ നമ്മൾ എന്താ അറിയോ, ഷീറ്റ് മാസ്ക് ഉണ്ടോ ചോദിച്ചു ആ ചേച്ചീൻ്റെ അടുത്ത്. അപ്പോൾ പുള്ളിക്കാരി ഏതോ ഒരൊറ്റ കമ്പനീൻ്റെ ഉള്ളു. നെയിൽ പോളിഷ് ഞാൻ കുറേ നേരം നോക്കിട്ടോ, ഏതെങ്കിലും നെയിൽ പോളിഷ് കിട്ടുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി നോക്കിയിട്ട്. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വാങ്ങിയില്ല. ഷീറ്റ് മാസ്ക് ഒല്ലേണ്ടി ഉള്ളു. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ അത് അവിടെ വെച്ചിട്ട് വന്നു. പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊന്നും അവിടെ നിന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ നമ്മളെ ബേക്കറി ഐറ്റംസിലേക്ക് വരികയാണ്. മക്കളെ വരികയാണ് ചോക്കോസൊക്കെ വാങ്ങി. ഇവിടെ ആ ഇവിടെ നിന്ന് ഞാൻ ആകെ വാങ്ങിയതൊരു ചോക്കോസാണ്. പക്ഷെ എത്ര നേരം അവിടെ നിന്നു എന്നറിയോ, അതും നോക്കി അവിടെ നിന്ന് ചെക്കനൊരു ബിസ്ക്കറ്റും വാങ്ങിയില്ല, ഒന്നും വാങ്ങാണ്ട് ആ ചോക്കോസും വാങ്ങി വന്നു. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിനി പായസം മിക്സ് വാങ്ങാൻ വിചാരിച്ചു. ഉച്ചയ്ക്കുള്ള സദ്യക്ക്, സദ്യക്ക് പായസം വേണല്ലോ, പാലട ഇല്ലാത്തൊരു സദ്യ അല്ല, അതുകൊണ്ട് പാലട പായസം വെക്കാൻ. വെക്കുന്ന എപ്പോഴും ഡബിൾ ഹോർസിന്റെ ആട്ടോ, ഡബിൾ ഹോർസിന്റെ പാലട മിക്സാണ് നമ്മൾ വാങ്ങുക. അപ്പൊ അത് വാങ്ങി, അതിനുള്ള സാധനങ്ങളും വാങ്ങി. പിന്നെ ചവ്വരി അവിടെ ലൂസ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മള് ചവ്വരി അപ്പുറത്തുനിന്ന് വാങ്ങണം. അപ്പം അതാണ് നമ്മൾ അടുത്തൊരു പ്ലാൻ, നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മിൽക്ക് മെയ്ഡും കുറച്ച് കാര്യങ്ങളൊക്കെ തപ്പാനുണ്ട്. ഇനിയും കുറച്ച് സാധനങ്ങൾ അധികം ഉണ്ട് ഞങ്ങൾക്ക് വാങ്ങാൻ, പക്ഷെ എന്തൊക്കെയാന്നുള്ളത് കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഉന്തുവണ്ടി ഉന്തിക്കൊണ്ട് വെറുതെ നടക്കുക, അതിൽ കാര്യമായിട്ടൊന്നും ലാഗ് നാല് സാധനമുണ്ട്. അതന്നെ ഇവിടെ നമ്മൾ ചവ്വരി ഇവിടെ ലൂസ് വാങ്ങി. ലൂസ് അല്ല, പാക്കറ്റ് തന്നെ ആയിരുന്നു, പാക്കറ്റ് വാങ്ങിയത്. ആ പിന്നെ അതാ മിൽക്ക് മെയ്ഡ് എടുത്തു. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെന്താ ഇവിടെ നമ്മൾ അങ്ങോട്ടേക്ക് വെറുതെ ഒന്ന് പോയി നോക്കിയത്. അവിടെ നിറയെ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾ അവിടെ പോയി എന്തിനാ വൈൻ പൊളിച്ചിരിക്കുന്നതെന്ന് അറിയില്ല, എന്തോ ഒരു ആവശ്യം ഉണ്ട് തോന്നുന്നു. ആ സാമ്പാർ പൊടി തപ്പാ തോന്നുന്നു, സാമ്പാർ പൊടി എല്ലാവരും ചില്ലറ സാധനങ്ങൾ ഞാൻ വാങ്ങി. ഇതൊക്കെ നമ്മളെ ഏരിയ ആണല്ലോ, അവിടെ ഞാൻ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു. അടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവാണ്. നമുക്കിനി അപ്പുറത്തെ കടയിൽ കയറിയിട്ട് വേണം ബാക്കി കിട്ടാത്ത കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ട് മൂന്ന് കട തപ്പിട്ടാട്ടോ കിട്ടിയത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയത്. ഇവിടെ പിന്നെ നമ്മൾ പേപ്പർ എന്താ ഡെക്കറേഷന് കുറച്ച് പേപ്പർ വേണമായിരുന്നു, അതൊന്നും ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഇവിടെ വെയിറ്റ് ചെയ്ത് കുറെ നേരം നിന്നു, ആള് വരാൻ തന്നെ കുറച്ച് നേരമായി. പിന്നെ നമ്മൾ കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ നിറയെ ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അതൊക്കെ ഒന്ന് വെറുതെ നോക്കി സമയം കളഞ്ഞ്. അതെങ്ങനെ സമയം കളയാം എന്നുള്ള ആലോചന. ഞങ്ങളാണെങ്കിൽ വളരെ ലേറ്റ് ആയി പോയത്, വീട്ടിലെത്തിയപ്പോൾ നല്ല രാത്രി, നല്ല ലേറ്റ് ആയി പോയി. അന്ന് ഭയങ്കര ക്ഷീണമായി പോയിട്ടോ. പിന്നെ അന്ന് ഞങ്ങൾ എവിടെ പോയാലും അന്ന് മൊത്തം ഭയങ്കര ഡിലേ ആയിരുന്നു. ഒരു ചാ കുടിക്കാൻ കയറി, ചാ കുടിക്കാൻ പോയപ്പോൾ അവിടെ മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ലേറ്റ് ആയി പോയി. പിന്നെ അതൊന്നും പറയണ്ട. പിന്നെ അവിടെ കണ്ടാണ് ഈ ഫൈറ്ററിന് കേട്ടോ, നല്ല ഭംഗിയുണ്ട്, പൊണ്ണൻ സ്ട്രങ്കളാട്ടോ, എല്ലാം വലുതാണ്, വലിയത്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്, അത്യാവശ്യം നല്ല റേറ്റ്, അങ്ങനെ എന്തോ ആയിരുന്നു, 450 തോന്നുന്നു. അവിടെ എഴുതി വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പം അത് കണ്ട് കുറച്ച് നേരം അവിടെ വായി നോക്കി നിന്നു. അതോ ഒരു കാര്യമില്ല, എന്തിനാ എന്നാ വാങ്ങുന്നുണ്ടോ, അതുമില്ല. നിറയെ ഉണ്ട് കേട്ടോ, നമ്മളൊക്കെ ഇവിടെ ഇത് ഇത്രയും വലുതാവുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല, ഭയങ്കര വലുത്. ഇത് റെഡാണ് കൂടുതലും. പിന്നെ നമ്മൾ ആ നേരെ ആ മാളിൻ്റെ നേരെ എൻട്രൻസ് തന്നെ ഉള്ളൊരു ഷോപ്പാണ് കണ്ടിട്ടുള്ള, ഒരു ടോയ് ഷോപ്പാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം അവിടെ കയറി. കാരണം എന്താ വെച്ചാൽ ഏട്ടൻ ബില്ലിങ് ബില്ല് ചെയ്ത് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് നേരം കുറേ സാധനം നോക്കി, പക്ഷെ നല്ല റേറ്റ്. ഇത് ഞാൻ കാറിൽ വെച്ചാലോ എന്ന് വിചാരിച്ച് വാങ്ങാൻ വേണ്ടി നിന്നാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് കണ്ടപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചു. ഒരു ലെവലിന് പറ്റിയത് ഇവിടെ ഇല്ല, അതാണ് സത്യം. നമുക്ക് എന്താ നമ്മളെ 95 അങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ, ഇവിടെയൊക്കെ നമുക്ക് പറ്റില്ല. അതാണ് എന്നെ അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറേ നോക്കി ഞങ്ങൾ, ചെക്കനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി. മിനിയൻ ഉണ്ട് അവിടെ, ഉണ്ട് മിനിയൻ, ഉണ്ട് മിനിയൻ. എനിക്ക് ഒരു കണ്ണുണ്ടായിരുന്നു അതിലേക്ക്, പക്ഷെ അതിൻ്റെ റേറ്റ് കണ്ടപ്പോൾ അതോടെ വെച്ചു. അതൊക്കെ 300-400 പിന്നെ അടുത്ത ഷോപ്പിലോട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അടുത്ത തെരഞ്ഞെടുപ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഡേമാട്ടിലെത്തിയിട്ട് നമുക്ക് ബലൂൺ, എനിക്ക് തോന്നുന്നു ഡേമാട്ടിന് അവിടെ പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. വൈറ്റ് ബലൂൺ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. പിന്നെ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ ഒരു രണ്ട് സാധനം കൂടെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കട്ടറോ എന്തൊക്കെയൊക്കെയോ ഞാൻ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. സംഭവം പിള്ളേർക്കൊക്കെ സ്കൂളിലൊക്കെ പോകുവാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ക്യൂട്ട് സാധനങ്ങളുണ്ട് അവിടെ. നമ്മളൊക്കെ പ്രായം കഴിഞ്ഞു കഴിഞ്ഞുണ്ട്, ഇപ്പം അതൊന്നും എടുക്കുന്നില്ല. നമ്മളങ്ങനെ മുന്നോട്ട് പോവാണ്. ഞാൻ ആ പേപ്പറാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ടിഷ്യൂ പേപ്പറേ. അത് കിട്ടിയിട്ടില്ല, അത് ഇവിടെയും ചോദിച്ചപ്പോൾ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു അത് വേറെ എവിടെയെങ്കിലും ഒരു കടയിൽ തന്നെ, ഹോൾസെയിൽ കടയിൽ തന്നെ, സാധാ കടകളിൽ കിട്ടുന്നത്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കിയിരുന്ന ആ ഒരു പേപ്പറാണ് എനിക്ക് ആവശ്യം. അത് പക്ഷേ അവിടെ കിട്ടിയില്ല. പിന്നെ ഇവിടെ ബുക്ക് തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തിനാണാവോ ബുക്ക് ആർക്കാ വേണ്ടത്? ആ നമ്മൾ ഇവിടെ എങ്ങാനും ഇനി ആ പേപ്പർ ഉണ്ടോ വെച്ചിട്ട് അവിടെ വെറുതെ ഒന്ന് തിരഞ്ഞു എന്നുള്ളൂ. അവിടെ നിന്ന് വലിയ കാര്യമായിട്ടൊരു സാധനം കിട്ടിയില്ല. നമ്മുടെ ആകെ ഒരു ഗോൾഡൻ കളർ ബലൂണോ എന്തോ ഒരു സാധനം അങ്ങോട്ട് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അവിടെ എന്തൊക്കെയോ പിന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നോട്ട് അപ്പം നമ്മൾ കണ്ടിരുന്നു അല്ലേ. നമ്മളവിടെ ഒരു ഇതിനെയൊക്കെ കണ്ടിരുന്നു, ടെഡി ബിയറിനെയൊക്കെ.
ബലൂൺ നോക്കുകയാണ്. ബലൂൺ നമുക്ക് നോക്കിട്ട് കിട്ടാ, അല്ലെങ്കിലൊക്കെ അത്രയും വെയിറ്റ് ബലൂണൊക്കെ ഏതെങ്കിലും കടയിൽ ഇല്ലാണ്ടിരിക്കോ? നമ്മൾ പോയപ്പോ അത് കിട്ടാണ്ടായി. എന്ത് അവസ്ഥ! പിന്നെ അതെടുത്തു കേട്ടോ, വൈറ്റ് ബലൂൺ നമുക്ക് ആ ചേട്ടൻ വന്നിട്ട് എടുത്തിരേ ചെയ്തത്. അത് കഴിഞ്ഞാൽ വൈറ്റ് ബലൂൺ ഇവിടുന്ന് കിട്ടിയില്ല, ഗോൾഡൻ കളറാണ് നമ്മൾ ഇവിടുന്ന് മേടിച്ചത്. വൈറ്റ് വേറൊരു കടയിൽ മേടിച്ചത്, ഒരു ഹോൾസെയിൽ കടയിൽ. നല്ല ക്വാളിറ്റി സാധനം കിട്ടിയത് ഇവിടെ. അതിന്റെ ഇടയിൽ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എടുത്തത്, അത് ഓൾറെഡി നമ്മൾ വാങ്ങിയ സാധനമാണ്. പിന്നെ അത് അവിടെ എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട്. എന്തിനാണാവോ അത്? അവിടത്തെ വാങ്ങിയതിനേക്കാൾ നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കിയത്. ചെടി ബിയറിനൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് വാങ്ങിയോ? അതുമില്ല, അത് അവിടെ തന്നെ വെച്ച് നോക്കി. ഭയങ്കര റേറ്റ് ആന്നേ, നമ്മൾ കാണുന്നവരല്ല, ഭയങ്കര റേറ്റ് ആണ്. ഒരു പട്ടീനെ കണ്ടു, അതിനെ നോക്കി, പിന്നെ അതൊക്കെ അവിടെ വെച്ച്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതിനൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. അവിടെ തന്നെ അതിന്റെ സ്ഥലത്ത് തന്നെ ഇരുന്നോട്ടെ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ബത്തേരി പുതിയതായിട്ട് കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു ഷോപ്പാട്ടോ. നമ്മളെ മോന് എന്തെങ്കിലും നല്ല വെറൈറ്റി കിട്ടുന്ന തിരിച്ച് വന്നാണ്. അധികം നിങ്ങൾക്ക് അറിയാലോ, ബോയ്സിന് അധികം ഡ്രസ്സിന്റെ കളക്ഷൻ തന്നെ സ്പേസ് ഉണ്ടാവില്ല. അതാണ് പ്രധാനം. അപ്പൊ നോക്കിയപ്പോ അതിൽ സൈസ് മാച്ച് ആവാത്തതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ വന്നു. പിന്നെ ഞങ്ങളൊരു ഷൂ തപ്പിട്ടോ അന്ന് നമ്മൾ ഈ ഷോപ്പിങ്ങിന് വന്നപ്പോ ലാസ്റ്റ് ഇപ്പൊ ഇവിടെ കയറി. ഇനി ഞങ്ങൾ നേരെ ഒരു ചായയും കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. കാരണം വീട്ടിലൊക്കെ ആൾക്കാർ വന്നു എന്നാ പറഞ്ഞു. അപ്പൊ നേരെ അങ്ങോട്ടിനി ചെല്ലട്ടെങ്കിൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ പണി വാളും. അപ്പൊ അതാണ് നമ്മളെ ഷോപ്പിംഗ് വ്ളോഗ് ഇതോടുകൂടി കഴിയുകയാണ്. അപ്പൊ നമ്മളെ ബർത്ത്ഡേ വ്ളോഗ് എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണണം, അഭിപ്രായം അറിയിക്കണം. അപ്പൊ അത്ര തന്നെയുള്ളൂ ഇന്നത്തത്. ടാറ്റാ.